കരുണയുടെ കരമേകി ജീവിതങ്ങളെ ചേർത്തു പിടിക്കുന്നവർ സ്നേഹസ്പർശനം നൽകി ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നവർ ഇത് കൊച്ചി രൂപതയുടെ കീഴിൽ ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ആശ്രയ കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറും പെരുമ്പടപ്പ് ഫാത്തിമ ഹോസ്പിറ്റലിലെ സൈക്കോട്രോമ കെയർ സെന്റർ ഡയറക്ടറുമായ ഫാദർ ചിൽട്ടൺ ജോർജ് ഫെർണാണ്ടസ് സി എസ് എസ് ആർ സഭയിലെ വൈദികനും ചിത്രകാരനുമായ ഫാദർ ബിജു മടത്തിക്കുന്നിലിന്റെയും മറ്റ് പ്രശസ്തരായ ചിത്രകാരന്മാരുടെയും സഹകരണത്തോടെ കൊച്ചി ബിനാലയിൽ ഹീലിംഗും കലയും ഉൾച്ചേർത്തൊരുക്കിയ ചിത്ര പ്രദർശനത്തെ കുറിച്ചും ആശ്രയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചിൽട്ടൺ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു അച്ഛൻ്റെ ഈ ചെറുപ്പകാലവും അതുപോലെ അന്തരീക്ഷവും ഒന്ന് പങ്കുവയ്ക്കാമോ ഞാൻ നല്ലൊരു ഫോട്ടോ ഉച്ചക്കാരനാണ് അപ്പോൾ ഫോട്ടോ ഉച്ചക്കാരൻ്റെതായ എല്ലാ കുസൃതിയും ഓളവും ഉള്ള ഒരാളാണ് ഞാൻ എന്നെ അറിയുന്നവരെല്ലാം അങ്ങനെ തന്നെ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അച്ഛനായി എന്ന് പറയുന്നത് പോലും ഇപ്പോഴും ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അപ്പോൾ അപ്പോൾ ആ ഫോട്ടോ ആ ഒരു സെലിബ്രേറ്റീവ് മൂഡ് ആ ഒരു ഓട്ടം ചാട്ടം അതുപോലെ നെഗറ്റീവ്സിലേക്കും പോകാമായിരുന്നു രുചിച്ചിട്ടുണ്ട് പക്ഷെ വീണിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടാണ് എനിക്കൊരു ഒരു ഒരു ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു ഒരു കാര്യം വരുന്നത് ഈ ജീസസ് യൂത്തിൻ്റെ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറിലൂടെയാണ് അതായത് മൈ ഗോഡ് ഇസ് എ പേഴ്സണൽ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നൊരു ഒരു ബോധ്യമാണ് എന്നെ സൗഖ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ പറയുക ഏറ്റവും വലിയ ഒരു വേദന ലോകത്ത് ടു ബി എലോൺ അപ്പോൾ അവിടെ എൻ്റെ കൗൺസിലറായി വന്ന യേശുവാണ് അത് ഇന്നും കൈവിട്ടിട്ടില്ല എനിക്ക് എൻ്റെ എൻ്റെ സോളിറ്റ്യൂഡ് നിറയ്ക്കുന്നത് എനിക്ക് യേശുവാണ് ആ യേശുവിൻ്റെ അടുത്ത് എനിക്ക് എന്തും എന്തും പറയാം ദേഷ്യമാണ് ചില സമയത്ത് ഉള്ള ഭാവം ദേഷ്യമാണ് ചിലപ്പോൾ കണ്ണുനീരാണെങ്കിൽ കണ്ണുനീരാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നീട് വന്ന ഒരു ഒരു ഗ്രോത്ത് വളരെ പെട്ടെന്നായിരുന്നു ഒരു ഒരു ആർമിയിൽ ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള തിരക്കിനിടയിൽ അത് തന്നെ വേണോ അങ്ങനൊരു മിഷൻ അതും ജീസസ് യൂത്തിൻ്റെ സഹായത്തോടെയാണ് ഫുൾ ടൈമർ ടൈമറാവുന്നത് രണ്ടായിരത്തിൽ മിലീനിയം ബാച്ച് അവിടെ സിസ്റ്റർ റാണി മരിയുടെ ആ സ്റ്റോറി അനുഭവം എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്നു അവിടെ നിന്നൊരു വൈദികൻ്റെ ഒരിത് നീ എന്തു വന്നാലും ജീസസ് യൂത്താണ് സോഷ്യൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നെ അച്ഛനായി കൂടെ ആ ഒരൊറ്റ സാധാരണ ചോദ്യം പിന്നീട് ആ വൈദികൻ മാറ്റി ചോദിക്കേണ്ടത് നിനക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഞാനിത് ചേരാൻ പോവുകയാണെന്ന് ഞാൻ അറിയിച്ച് കത്തിലൂടെയാണ് അന്നത്തെ അപ്പം അറിയിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് നിനക്ക് അച്ഛനാകാം പക്ഷേ അതെപ്പോഴും ഒരു 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 വർക്കിലായിരിക്കും നീ ജീസസ് യൂത്ത് ആണെങ്കിൽ നിനക്ക് ഫ്രെയിം വർക്കിനും പുറത്തും വർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്ത്ന്നാലും എനിക്ക് അത് ഉള്ളിൽ വന്നു അത് തേടുക തന്നെയാണ് പിന്നെ അങ്ങനെയാണ് പിന്നീട് പൂനെയില് ഫിലോസഫി പഠിക്കാൻ പോകുന്നത് പേപ്പിൾ സെമിനരിയില് അവിടുന്ന് പുപ്പകാന്തയിൽ തിയോളജി പഠിക്കുന്നതും പിന്നെ അവിടുന്ന് സൈക്കോളജി സല്യൂഷൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു അപ്പോൾ ഈ യാത്രയിലെല്ലാം ഈ സ്പിരിച്വൽ ഫാദേഴ്സിൻ്റെ അടുത്തും ഫോമാറ്റിക്സിൻ്റെ അടുത്തും ഓപ്പൺ ആയിരിക്കണമെന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു കാരണം എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ എന്നെക്കാട്ടി മുതിർന്ന ഒരാൾ അനുഭവമുള്ള ഒരാൾ പറയണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം ആ ഒരു ഫ്രീഡം ആസ്വദിച്ച ഒരു വൈദികനാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് എനിക്ക് ഭയമില്ല കാര്യങ്ങൾ പറയുന്നതിൽ ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയും ആ വാശിയോ ഒന്നും ഞാൻ പിടിക്കാറില്ല കാരണം എനിക്ക് ദൈവം ഒരു സമ്മാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൊടുക്കാൻ ഉള്ള ബാധ്യത കൂടെ അത് ഞാൻ എങ്ങനെയും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇറ്റ്സ് ആൻ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ വൈദികനായപ്പോഴും ഞാൻ എഴുതിയതാണ് കരിതാസ് ക്രിസ്തി ഉർജത് മേ എന്ന് പറഞ്ഞു അതായത് ആ കർത്താന സ്നേഹം എന്നെ ഇങ്ങനെ നിർബന്ധിതമായിട്ട് എന്നെ അതിലേക്ക് കൊണ്ടുപോയിരിക്കണം അപ്പം ദേവുവിളി സ്റ്റോറി അതാണ് അവിടെ നിന്നാണ് ട്രോമ തെറാപ്പിയിലേക്ക് വരുന്നതും ഒരു വലിയ ലോകം എൻ്റെ ഓട്ടം തന്നെ നിന്നതവിടെയാണ് ഞാനൊരു മുറിയിലെ ഒരു എനിക്ക് ഇന്നും അത്ഭുതമാണ് ഓടി നടന്ന് ക്ലാസ് എടുക്കാനും ഓർഗനൈസ് ചെയ്യാനും താല്പര്യമുള്ളൊരു വൈദികൻ ഒരു നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് എല്ലാ ദിവസവും നാലോ അഞ്ചോ വ്യക്തികളുമായി സംസാരിക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റത്തിന് അവരെ സഹായിക്കുന്നു ആ വെളിച്ചത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ അത് വലിയ മാറ്റമാണ് അത് എനിക്ക് എൻ്റെ അറിവല്ല എനിക്കറിയാം അത് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം എന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതുതന്നെ ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട് ആർക്കും സൗഖ്യം നൽകാൻ സാധിക്കും എന്നുള്ള ആ ഒരു ആ ഒരു ബോധ്യം വന്നതിന് ശേഷം ഞാൻ എൻ്റെ പഠിപ്പിക്കൽ നിർത്തിയിട്ടില്ല ഒത്തിരി കുഞ്ഞ് കുഞ്ഞ് ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കണം നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തേക്കും ആ ഒരു ഹീലിംഗ് എത്തണം അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ വലിയ പ്രസംഗി ഇങ്ങനോ വലിയ കൺവെൻഷനോ നടത്തുന്ന ആളല്ല ഒരു മുറിയിൽ നിന്നാണെങ്കിലും അത് ലോകം മുഴുവൻ എത്തുന്നുണ്ട് കാരണം ഞാൻ ഐ എം ട്രെയിനിങ് പീപ്പിൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ ഈ ട്രോമ ഹീലിംഗ് കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ സംതൃപ്തി ഉണ്ട് ഒത്തിരി സന്തോഷമുണ്ട് എനിക്കും കർത്താവ് അച്ഛനെ ഈ ദൈവിലേക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ കൊണ്ടാണ് വർക്ക് ചെയ്തിരുന്നത് അച്ഛൻ ഹൃദയം ഹൃദയം ആ തുറന്നപ്പോഴാണ് അതിന്റെ വിശാല കണ്ടത് എത്ര വളരെ വേദനിക്കുന്ന മനസ്സുകളെ തൊട്ട് സുഖമാക്കുവാനുള്ള ആത്മസമർപ്പണം ക്രിസ്തുവിന്റെ സ്വരം ശ്രവിച്ച് ക്രൂശിതനു പിന്നാലെയുള്ള സഞ്ചാരം മനസ്സിന് മുറിവേറ്റവർക്ക് സൗഖ്യമേകുന്ന ദൈവവിളിയുടെ മഹത്വം ഈ ഫാത്തി പലരും പറയാറുണ്ട് പുതിയൊരു സംവിധാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു എനിക്ക് അതിനെ കുറിച്ച് വളരെ ഞാനൊരു ട്രോമ തെറാപ്പിസ്റ്റ് ആണ് അപ്പൊ ട്രോമ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സിംഗിൾ ആക്സിഡന്റ് സംഭവിക്കുന്നു ആ ആക്സിഡന്റിന് ശേഷം പിന്നീട് വാഹനം അയാൾക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ഒരു ഹോണിൻ്റെ ശബ്ദം ഇല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരിക്കുന്നത് അവർക്കെല്ലാം ആ ഒരു 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 അവർക്കതെല്ലാം ഫ്രോസൺ ആയി പോകുമെന്ന് പറയും അത് മരവിച്ച് പോകുന്നു പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റാതെ അവർ പിന്നീട് വീടിന് പുറത്തിറങ്ങുന്നില്ല ഷോക്ക് എന്നൊക്കെ നമ്മൾ നമ്മൾ പറയുന്നത് അപ്പോൾ ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ദഹിക്കാൻ പറ്റാത്ത എല്ലാ അനുഭവങ്ങളെയും നമുക്ക് ട്രോമ എന്ന് പറയാം അത് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമേ നമ്മുടെ ശരീരത്തെ ബാധിക്കുകയുള്ളൂ മനസ്സ് ഇതെടുക്കില്ല ഈ ട്രോമയുടെ പ്രത്യേകത മറ്റ് തെറാപ്പിയിൽ നിന്നും വ്യത്യാസം മനസ്സ് കട്ട് ഓഫായി കളയും നമ്മുടെ ഒരു ശരീരത്തിലുള്ള ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ഒരു മസിൽ മെമ്മറിയെയാണ് ഇത് ഇത് ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഈ പാമ്പും അല്ലെങ്കിൽ ഈ ക്രോക്കഡൈലൊക്കെ ചെയ്യണം പോലെ ക്രൈനിയൽ ബ്രെയിൻ എന്ന് പറയും അത് നമ്മുടെ ആദിമ ആദിമ ബ്രെയിൻ ഇപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ആദിമ ബ്രെയിൻ നമുക്ക് ക്രൈനിയൽ ഉണ്ട് അപ്പോൾ അപ്പോൾ ആ ബ്രെയിനിൽ സേഫ്റ്റിനെ ബാധിക്കും അപ്പോൾ സേഫ്റ്റി ഇല്ലെങ്കിൽ അന്ന് പാമ്പ് പുറത്തിറങ്ങില്ല മാളത്തിന് പുറത്തിറങ്ങില്ല ഇതുപോലെ ഭയന്ന് പേടിച്ചു പോകുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ അതിനെ ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ വിഭാഗത്തിലും പെടുത്താം അത് ആകുലത മൂലം പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നല്ല പ്ലെയർ കിക്കെടുക്കാൻ പോകുമ്പോൾ കാല് മരവിച്ച് പോകുന്ന എടുക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു ഡിസോർഡർ കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് ഡോക്ടർമാരെല്ലാം പരിശോധിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല അവിടെ വേദന ഇവിടെ വേദന അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം ഈ ട്രോമ തെറാപ്പിസ്റ്റിൻ്റെ കീഴിൽ ആണ് ട്രീറ്റ് ചെയ്യുന്നത് ഇത് ടെക്നിക്കലി അറിയുന്നവർക്കാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കൂടുതലും എൻ്റെ ജോലിയുള്ളത് ഇനി സാധാരണ പ്രേക്ഷകർക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ കുഞ്ഞുനാളിൽ നടന്ന ഒരു അബ്യൂസ് ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മളെ അടുത്ത് വന്ന് സ്പർശിച്ചത് അത് പിന്നീട് ഒരു ഇരുപത്തഞ്ചാം വയസ്സ് മുപ്പത് വയസ്സ് വിവാഹത്തിന് ശേഷമേ ഇതൊരു അസുഖമാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ കാരണം അവരുടെ പാർട്ട്ണർ മക്കളൊക്കെ അടുത്ത് വരുമ്പോഴൊക്കെ അവർ വിറക്കുന്നു വീഴുന്നു അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോഴൊക്കെയാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് കൂടുതലും അബ്യൂസസ് നമ്മൾ അറിയുന്നില്ല അത് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചറിയുന്നത് അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന തെറാപ്പിസ്റ്റ് കൂടിയാണ് ഇത് മനസ്സിൻ്റെ എന്ന് പറയാൻ പറ്റിയല്ല മനസ്സിൻ്റെ തലത്തേക്കാൾ ഉപരി മനസ്സെടുക്കാത്തത് കൊണ്ട് അത് ശരീരത്തിൽ കുടുങ്ങിപ്പോകുന്നു ഒരു ഒരു സൊമാറ്റിക്ക് ലെവലിൽ ബ്ലോക്കായി പോകുന്നു ഒരു മസിൽ മെമ്മറി നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആക്ഷൻ എന്ന് പറയില്ല ഇപ്പോൾ ഒരു ചൂടുള്ള പാത്രത്തിൽ നമ്മൾ ടച്ച് ചെയ്തു വലിച്ചെടുത്തു അത് പിന്നീട് ഫങ്ഷൻ ചെയ്യില്ല പിന്നീട് അവിടെ എല്ലാം നമ്മൾ ഇല്ല ബ്രെയിനിലേക്ക് പോയി ആലോചിച്ചിട്ടല്ല നമ്മൾ വലിച്ചെടുക്കുന്നത് അപ്പം ട്രോമ തെറാപ്പിയിൽ അതുകൊണ്ട് നമുക്ക് കുറേ കൂടി ഒരു എക്സ്പീരിയൻഷ്യൽ തെറാപ്പിസാണ് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണത്തിന് സാൻഡ് തെറാപ്പി അപ്പോൾ നമ്മൾ വിചാരിക്കും മാരെന്താണ് ഈ സാൻഡിൽ ചെയ്യണേന്ന് പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മൾ ചെല്ലാനം ഏരിയയിലെ ഒരു എഴുന്നൂറോളം സ്കൂൾ കുട്ടികളെ ഇമ്പാക്റ്റ് ഓഫ് സ്കിൽ എന്ന് പറഞ്ഞ് അതായത് നമ്മളുടെ ഒക്കി സൈക്ലോണായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ ആഘാതം ഉണ്ടായി അപ്പോൾ അത് എത്രമാത്രം കുട്ടികളെ ബാധിച്ചു എന്നറിയുന്ന ടെസ്റ്റ് നടത്തുന്നത് എഴുന്നൂറോളം കുട്ടികൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറായിരുന്നു ഒത്തിരി വോളണ്ടിയേഴ്സ് ഇ എം ഡി ആർ ഇന്ത്യയുടെ ഉണ്ടായിരുന്നു അവരുടെ സഹായം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാൽ ഇരുന്നൂറോളം കുട്ടികൾക്കാണ് ഈ മഴ അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകും എന്ന് അറിയുമ്പോൾ മുതൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല ഒന്ന് രണ്ടാഴ്ച ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല ശരീരം വേദന തലവേദന പിന്നെ അതുപോലെ തന്നെ ഭയം മുറിയിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു സ്ഥലത്ത് ഇരുന്ന് പോകുന്ന അവസ്ഥ അപ്പോൾ ഇതെല്ലാം ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാര്യങ്ങളാണ് അപ്പോൾ അത് ഞങ്ങൾ തെറാപ്പി ചെയ്തത് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ സാധാരണ ഞാനത് കളറിങ്ങിലൂടെയൊക്കെയാണ് ഞങ്ങൾ ഗ്രൂപ്പ് തെറാപ്പിയിൽ ചെയ്യണത് ഇവരെ ഗ്രൂപ്പായിട്ട് കടൽ തീരെ അവിടെ ഒരു മണ്ണിൽ അവരുടെ ആ കടല് അവരോട് ചെയ്ത് അല്ലെങ്കിൽ അവർക്കുണ്ടായ ഭീതി അവർ വരച്ചു പിന്നെ തെറാപ്പിസ്റ്റ് ഞങ്ങൾ ബയോലാട്രിക്കൽ സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയും അവരെ ആ പ്രൊസീജിയറിലെ കടത്തി അവസാനം വരച്ച് വരച്ച് അഞ്ചാമത്തെ ആറാമത്തെ ചിത്രമായപ്പോൾ സമാധാനമായി അപ്പോൾ ഞാൻ ഇന്നത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് സൂര്യൻ ഉദിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൂവ് എല്ലാം മണ്ണിൽ വെക്കുകയാണ് അതിനുശേഷം ഇതിൽ എഴുപതോളം കുട്ടികൾക്ക് പിന്നീട് ഒരു സഹായം വേണ്ടി വന്നു അപ്പോൾ ഇരുന്നൂറിൽ ഒക്കെ നൂറ്റി മുപ്പതോളം കുട്ടികളാണ് ഗ്രൂപ്പ് തെറാപ്പിയിലൂടെ പിന്നീട് ഈ മഴ വരുമ്പോഴോ കടൽ കയറുമ്പോഴൊക്കെ ബുദ്ധിമുട്ടില്ലാതെ അതിനെ തരണം ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഈ ബുദ്ധിമുട്ട് വന്നാൽ എന്താണ് സംഭവം സംഭവിക്കാൻ പോണത് ഇവർ സ്കൂളിൽ പോകാൻ പറ്റില്ല ഇവർ ഇവരെ ആളുകൾ കളിയാക്കാൻ തുടങ്ങും ഈ കുട്ടി ഇങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകില്ല അങ്ങനെയാണ് അപ്പോൾ അവരുടെ ഭാവി പഠനം ഫാമിലി ലൈഫ് അങ്ങനെ ഒരു സമൂഹം മുഴുവൻ നശിക്കുകയാണ് ഈ ഒരു ഒരൊറ്റ ട്രോമ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും കുട്ടികളെ വെറുമൊരു സാൻ തെറാപ്പിയിലൂടെ നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അറിവാണ് ഇന്ന് ന്യൂറോ സൈക്കോളജിസ്റ്റിന് അതായത് ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ എങ്ങനെ പറയാൻ സാധിക്കും എന്നെ ഒരാൾ ശാരീരികമായി ഉപദ്രവിച്ചു അല്ലെങ്കിൽ തൊടാൻ പാടുള്ള സ്ഥലത്ത് തൊട്ടു സ്പർശിച്ചു ഇത് എനിക്ക് എനിക്കിങ്ങനെ പറയാൻ സാധിക്കും ട്രോമ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് പക്ഷെ അനുഭവിച്ച ആൾ എന്തായിരിക്കും ഒരു വാക്ക് പോലും പുറത്തു വരില്ല കണ്ണ് നിറയുമായിരിക്കാം ശബ്ദം വന്ന് അടയും ചിലർ ബോധം കെട്ട് വീഴും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കും ചിലർ വിറക്കും തെറാപ്പിയിൽ ഒന്നിരിക്കുമ്പോൾ അപ്പോൾ അവർക്കെല്ലാം ഒരു മാധ്യമം ആവശ്യമാണ് അവിടെയാണ് ആർട്ട് തെറാപ്പി ഇന്ന് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളത് കാരണം ആർട്ടിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഒരു പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഒരു കഴിവുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ആ മേഖലയിലും ഈ ട്രോമയിൽ തന്നെ ആ മേഖലയിലും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയാണ് കാരണം ജോസഫ് കരിൽ പിതാവ് എന്നെ ഇത് ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാണ് കുട്ടികളെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് കാരണം അവരാണ് നമ്മളുടെ ഭാവി നമുക്ക് സൗഖ്യം നടക്കേണ്ടത് ആദ്യം കുട്ടികളാണ് ഈ കുട്ടികളാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങൾക്കും മയക്കുമരത്തിനും എല്ലാം അടിമയാകുന്നതും ആദ്യത്തെ റിസീവർ അവരാണ് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും ശരി ശരിയേത് തെറ്റിയതെന്ന് ഇന്ന് അറിയാൻ പറ്റുന്നില്ല പാപം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ മൊബൈൽ അഡിക്ഷനും മാധ്യമങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ട്രോമ തെറാപ്പിസ്റ്റിൻ്റെ മേഖലയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വരുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പ്രദേശത്ത് നടന്നു

സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിനെയൊക്കെയോ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് ടു വീക്സ് തൊട്ട് ചിലപ്പോൾ ഒരു മാസത്തിലൊക്കെ ഏറെയാകാം ഒരു 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 പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോഴാണ് ആലോചിച്ച് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് ഇതിന് കൊടുക്കാൻ പറ്റുമോ ഒരു ഒരു മാനസിക രോഗ ആരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്ന് പറയണ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അപ്പോൾ അങ്ങനെ ഡബ്ല്യു എച്ച്ഒൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് നമ്മൾ കൗൺസിലിങ് ഇവിടെ ഓൺലൈനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പഠിച്ച ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി അട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആരംഭിച്ചൊരു പ്രോഗ്രാമാണ് ഞാൻ കേൾക്കാം ഐ ഷാൽ ലിസൺ ഞാൻ കേൾക്കാം എന്നുള്ള പറഞ്ഞ പ്രൊജക്റ്റ് കുട്ടികൾക്ക് വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിലേക്ക് പോകും സംസാരിക്കാം ഒരു ഒരു കേൾവിക്കാരൻ വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ അപ്പോൾ അതിൻ്റെ ആ പ്രൊസീജിയറ് ഒരു 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 ഫസ്റ്റ് ഇമ്പാക്റ്റ് അല്ല എപ്പോഴും നമുക്ക് വേണ്ടത് ആദ്യത്തെ റൈറ്റ് പേഴ്സണെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് വഴി കാണിച്ച് തരുന്നത് അപ്പോൾ അത് ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അത് വിപുലമാക്കാനും ഒക്കെ താല്പര്യമുണ്ട് ഇതിൻ്റെ എല്ലാം സെൻ്റർ ഫോട്ടോ വച്ചിയിലാണ് നമ്മളുടെ ബ്രിട്ടോ ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ സെൻറ്ററിലാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഞാൻ കേൾക്കാം എന്നുള്ള ഒരു 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 പ്രൊജക്റ്റുള്ളത് അതിനു മുമ്പ് നമുക്ക് ഞാനിവിടെ വന്നതിന് ശേഷം ഒരു നാല് സ്കൂളുകൾ വെച്ചിട്ട് ഒരു മൂവായിരത്തി എണ്ണൂറോളം കുട്ടികളെയാണ് പഠിച്ചത് അവർ അവർ അവർക്കുണ്ടാവുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്താണ് അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു ഒരു മുതിർന്ന ആൾക്ക് ഒരു ഫാമിലി ലൈഫ് നയിക്കുന്ന ഒരാളെക്കാട്ടി കൂടുതൽ സ്ട്രെസ്സ് കുട്ടികൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് അവർക്ക് വരുന്നത് അവർക്ക് വരുന്ന പിയർ പ്രഷർ ഇന്ന് നമ്മളുടെ കാലഘട്ടത്തിൽ നമുക്ക് നാലഞ്ച് കുട്ടികളെ പ്രീതിപ്പെടുത്തിയാൽ മതി അല്ലെങ്കിൽ അവർ ജയിച്ച് കാണിച്ചാൽ മതി പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ഗെയിമിലൂടെ അവൻ കൊറിയക്കാരനെ വരെയും തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവൻ്റെ ഇത് അവൻ ആരെ നീ തോൽപ്പിച്ചു ആ ഞാനും വലിയ ഒരു കോമ്പറ്റീഷൻ മേഖല തന്നെ കുട്ടികളുടെ വലുതാണ് സ്ട്രെസ്സ് വളരെ കൂടുതലാണ് മയക്കുമരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂൾ തലത്തിൽ എനിക്ക് മനസ്സിലായത് ഒരു ഒരു തോൽവിയെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കുന്നില്ല ഇല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയും അല്ലേ എനിക്കൊന്ന് എനിക്കൊന്ന് ആകലപ്പെട്ടു എനിക്കൊരു നെഞ്ചിടിപ്പ് വന്നു അതൊരു ബ്രീതിങ്ങിലൂടെ അവനൊന്ന് കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല മാർക്ക് കൂടുതൽ മേടിക്കാൻ നമുക്ക് അവരെ പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഓർക്കുക നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ തലച്ചോറ് കട്ട് ഓഫ് ആവും തലച്ചോറ് പ്രവർത്തിക്കുകയില്ല തലച്ചോറ് ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ വളരെ പിന്നെ അപ്പോൾ ഞങ്ങൾ ആരംഭിച്ചൊരു പ്രോഗ്രാമാണ് ഈ സോഷ്യൽ ഇമോഷണൽ ലേണിങ് സെല്ലെന്നാണ് തന്നെ ലോകം മുഴുവൻ അറിയുന്നത് ഇവിടെ ഞങ്ങൾ സ്കൂളുകളിൽ തന്നെ ക്യാപ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അപ്പോൾ സ്കൂളുകൾക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൻ്റെ ഒരു ടീമിനെ ഫോം ചെയ്യും ഓരോ സെക്ഷനിലും നമ്മളുടെ ഒരു സൈക്കോളജിസ്റ്റ് എല്ലാ ആഴ്ച അവിടെ ഉണ്ടാവും അപ്പോൾ കോച്ചിങ് ഫോർ അക്കാഡമിക് പേഴ്സണൽ സോഷ്യൽ സ്കിൽസ് അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ടത് ഞാനൊരു കസേരയിൽ ഇരുന്നിട്ട് ആ നോം ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നു എന്ന് പരസ്യപ്പെടുത്തലല്ല മറിച്ച് അവിടെ പോയി അവരനുവാദത്തോടെ നമ്മൾ ടെസ്റ്റ് ചെയ്തു കുട്ടികൾ എന്താണ് നീഡ് നമുക്ക് എന്താ ആവശ്യം അറിഞ്ഞല്ലേ നമുക്ക് വിളമ്പിയാലേ അത് ഏക്കുള്ളൂ അപ്പോൾ അതെനിക്ക് ഒത്തിരി സംതൃപ്തി തരുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു 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 ഉത്തരമെന്ന രീതിയിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇമോഷണൽ ലേണിങ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെയാണ് കുട്ടികളെ കേൾക്കാൻ ട്രെയിൻഡ് ആയിട്ടൊരു ആൾ വേണം അങ്ങനെയാണ് ഞങ്ങൾ രൂപപ്പെട്ടത് ആശ്രയുടെ ഞാൻ കേൾക്കാൻ പ്രൊജക്റ്റിൽ ട്രെയിൻ ടു ഹെൽപ്പ് ആൻഡ് കോൾ ടു ഹീൽ സോ നമ്മൾ സഹായം കൊടുക്കുമ്പോൾ നമ്മൾ ട്രെയിനിങ് ലഭിക്കണം വെറുതെ പോയി ഓടി നടന്ന് നമുക്ക് സഹായം കൊടുക്കാൻ പറ്റില്ല അതുമാത്രമല്ല അത് ആ സൗഖ്യം ഒരു സൈക്കോളജി ഒരു അറിവിൻ്റെ മേഖലയിലല്ല എൻ്റെ കണ്ണുകളിൽ എൻ്റെ ശബ്ദത്തിൽ ആ ഒരു ഹീലിങ്ങിൻ്റെ ഒരു രുചി എനിക്ക് എനിക്കറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എല്ലാ സൈക്കോളജിസ്റ്റും മറ്റു മതസ്ഥരെല്ലാം ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും നമുക്ക് ആ ആത്മീയതയിൽ നിന്നാണ് ഒരു ഡിവൈൻ വ്യക്തിയെ അല്ലെങ്കിൽ ഡിവൈൻ പവറിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് ഒരു സത്യത്തിൽ നിന്നാണ് എല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗക്കാരും അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ പോലും ഇവിടെ ഞങ്ങളുടെ ടീമിലുണ്ട് ഒരു സൂപ്രീം പവറിനെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ആത്മീയത ഇല്ലാതെ നമുക്ക് റീച്ചബിലിറ്റി ഇല്ല സൗഖ്യത്തിന് ആത്മീയത നമുക്ക് വേണം അത് ചിലപ്പോൾ ചില ആളുകൾക്ക് അതൊരു നിത്യപ്രകാശമായിരിക്കാം ഒരാൾ പ്രകാശത്തിൽ മാത്രമാണ് വിചാരിക്കുന്നത് നമ്മുടെ വളരെ നല്ലത് ആ പ്രകാശത്തിൻ്റെ പേര് എനിക്ക് യേശുവാണ് എൻ്റെ പ്രകാശം യേശുവാണ് ഐ എം ദ ലൈറ്റ് അപ്പം അത് നമുക്ക് കൊടുക്കാൻ ഇവിടെ സഹായിക്കാം അങ്ങനെ ഒരു കോൾ ടു ഹീലിങ്ങും കൂടി വേണം ഒരു തിയറി ആയിട്ടല്ല നമ്മളവിടെ സൗഖ്യപ്പെടുത്താം അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് പ്രൊജക്റ്റ് ഇവിടെ നിന്ന് വന്ന ഒരു അവസ്ഥാന്തരമാണ് ഇന്ന് ഈ ബിനാലിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആർട്ട് തെറാപ്പി ആർട്ടും ഹീലിങ്ങും കൂടി ഒരുമിച്ച് പോകുന്ന ബിനാലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കുന്ന ഒരു സംഭവമാണ് അത് ഫോട്ടോ കൊച്ചിയിലാണ് നടക്കുന്നത് കാരണം ഫോട്ട് കൊച്ചി പണ്ടത്തെ ന്യൂയോർക്കാണ് ഏ മെൽറ്റിങ് മെൽറ്റിംഗ് പോയിൻറ് ഓഫ് ഓൾ കൾച്ചേഴ്സ് വ്യത്യസ്തരായ കലാകാം കലാകാരന്മാരും എല്ലാവരും മിക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ വാസ്കോ വന്ന് ജീവിച്ചിരുന്നെന്ന് പറയുന്ന ബിൽഡിംഗ് വളരെ ഇന്നും കൊച്ചി രൂപത നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്ലേസാണ് ആ ഒരു ഹെറിറ്റേജ് പ്ലേസിലാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റിനെ കൂടി ഇൻവോൾവ് ചെയ്ത് ഹീലിങ്ങും ഈ ആർട്ടും എക്സ്പ്രഷൻ ഓഫ് വൺ സൗൺ ഫീലിംഗ് ആൻഡ് ഹീലിംഗ് ഇത് രണ്ടും കൂടി ഒരുമിക്കുമ്പോൾ അത്ഭുതമാണ് അവിടെ അവിടെ നടക്കുന്നത് ഇത് എന്നെ സഹായിച്ചത് ഫാദർ ബിജു നടത്തിക്കുന്നതിലാണ് ഞങ്ങൾ രണ്ടുപേരും സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിച്ചതാണ് രണ്ട് വിഷയങ്ങൾ ഫാദർ മീഡിയയിൽ ലൈസൻസ് ഷീറ്റിലേക്ക് പോയി ഞാൻ സൈക്കോളജിയിലും പക്ഷേ ഇന്നാണ് ഞങ്ങൾ ഒരു പേരിൽ രണ്ടും കൂടി ഒരുമിച്ച് കൂടുന്ന സമയമാണ് കാരണം നമുക്കിന്നറിയാം ഈ കോവിഡിൻ്റെ സമയത്ത് പോലും മീഡിയ അത്രമാത്രമാണ് മിസ് യൂസ് ചെയ്യപ്പെടുന്നത് ഒരു ഡീഹ്യൂമനൈസേഷൻ ഒരു മനുഷ്യ വ്യക്തിയില്ല ഫീലിങ്സ് ഇമോഷൻസ് ആർക്കും ക്യാമറയുടെ പുറകെ എന്ന് എന്തും പറയാം എന്തും പോസ്റ്റ് ചെയ്യാം ഉത്തരവാദിത്വങ്ങൾ ഇല്ലാതെ പക്ഷെ അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഒരു ഒരു അഭിപ്രായം ഈ സൈക്കോളജിസ്റ്റും മീഡിയയും ല്ലൂടെ ഒരുമിച്ച് വരുന്ന ഒരു ലോകത്താണ് കൂടുതലും സംവാദങ്ങളുണ്ടാകുന്നതും കൂടുതലും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ വരാൻ പോകുന്നു അപ്പം അതിൻ്റെ ഒരു തുടക്കമാണ് ഫാദർ ബിജു നടത്തിക്കുന്നതിൽ സി എസ് എസ് ആർ ഇടം ട്രസ്റ്റ് സഭാംഗമാണ് അദ്ദേഹം തന്നെ നമ്മളോട് അത് വ്യക്തമാക്കും ആർട്ടിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഹീലിംഗ് വരുന്നത് കലയിലൂടെയും എങ്ങനെ സൗഖ്യം നൽകാനാകും എന്നത് വളരെ പുരാതന കാലം മുതലേ തന്നെയുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഏകദേശം തൊണ്ണൂറുകളിലാണ് അത് വളരെ ഗൗരവമായിട്ട് പഠനവിധേയമാക്കുന്നതും പരീക്ഷണ വിധേയമാക്കുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെ തൊണ്ണൂറുകളിലൂടെ ഈ കലയുടെ വലിയ സൗഖ്യ സാധ്യതകൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അക്കിമൻ എന്ന് പറയുന്ന ഈ എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ എക്സിബിഷൻ്റെ കൂടെ തന്നെ ഈ സൗഖ്യത്തിൻ്റെ സാധ്യതകൾ ആളുകളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക എന്നതും ഞങ്ങളുടെ ഒരു പ്രഥമ പരിഗണനയിലുള്ള കാര്യമായിരുന്നു ഈ ഒരു കാലം കഴിഞ്ഞുപോയ കാലവും ഈ കഴിഞ്ഞ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലവും കാലവുമൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിസന്ധികൾ നൽകുന്ന ഒരു സന്ദർഭമാണ് ഈ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും മാനസിക വിക്ഷോഭങ്ങളെ അതിജീവിക്കാനും മാനസിക പ്രശ്നങ്ങളെ അതിജീവിക്കുവാനൊക്കെയുള്ള വിവിധ ഉപാധികൾ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ചിത്രപ്രദർശനം നടത്തുമ്പോൾ ഒരു കലാകാരൻ്റെ പക്ഷത്തു നിന്ന് നോക്കുവാണെങ്കിലും അയാൾ കടന്നു പോകുന്ന ഒരു ഉണ്ട് ഒരു കല ആവിഷ്കരിക്കുമ്പോൾ അതിലൂടെ അയാൾക്ക് സൗഖ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അയാൾ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചിത്ര പ്രദർശനം കാണാനായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ ഉപബോധ തലങ്ങളിലും അബോധ തലങ്ങളിലുമൊക്കെ ഈ ഒരു ചിത്രവുമായി സംവദിക്കുമ്പോൾ ആളുകൾ സൗഖ്യത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിലേക്ക് കടന്നു പോകാനായിട്ടത് സഹായിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ഒരു ലക്ഷ്യം ഇതിനകത്തുണ്ട് അക്കിമനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഈ കലയു മാത്രം കല മാത്രമായിട്ടല്ല അതിനും അപ്പുറത്ത് പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാനായിട്ടുള്ള വേദി നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ചിത്രകലയിലൂടെ പരീക്ഷിച്ച് അതായത് പെയിൻറ് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുക അതോടൊപ്പം തന്നെ അത് കാണുമ്പോഴുണ്ടാകുന്ന ചില ഉദ്ദീപനങ്ങളിൽ നിന്നും ഒരു സംസാരത്തിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലേക്ക് പോകാനായിട്ടൊക്കെയുള്ള സാധ്യതകളൊക്കെ നമ്മുടെ ഈ എക്സിബിഷനകത്ത് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ കലയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭാഷ കൊണ്ട് ആവിഷ്കരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളെയും പല വൈകാരിക തലങ്ങളെയും ഒക്കെ ഇങ്ങനെ ചിത്രകലയിലൂടെ പ്രത്യേകിച്ച് ആവിഷ്കരിക്കാനായിട്ട് സാധ്യമാകുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു എക്സിബിഷനകത്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായ തലങ്ങളിൽ നോക്കുകയാണെങ്കിൽ പല സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു സൗഖ്യത്തിൻ്റെ വേദി ഈ ഒരു എക്സിബിഷനിലൂടെ സംജാതമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അക്യൂമെൻറ്റ് ചിത്ര പ്രദർശനം കൊച്ചി ബിനാലയിൽ ഏറെ ശ്രദ്ധ നേടുന്ന വർണ്ണക്കൂട്ടുകൾ കലയും ഹീലിംഗ് തെറാപ്പിയും ഉൾചേർന്ന വ്യത്യസ്തമായ ഒരു ചുവടുവയ്പ് ഇന്ത്യക്കകത്തും പുറത്തുനിന്നുള്ള നിരവധി വ്യക്തികൾ ഈ പ്രദർശനം കാണുവാൻ ഇവിടെ എത്തിച്ചേരുന്നു കലയിലൂടെ മനസ്സുകളെ സുഖപ്പെടുത്തുന്ന സുന്ദരമായ അനുഭവങ്ങൾ

അതിൻ്റെ ഇരുപതോ മുപ്പതോ സെഷനുകളെല്ലാം അറ്റൻഡ് ചെയ്യുക പൂർണ്ണമായും അത് സാധ്യമല്ല എല്ലാവർക്കും അത് സാധ്യമല്ല പക്ഷേ കൂടുതലും പേർ ഇന്ന് മീഡിയയിലൂടെയും അതുപോലെ ഇതുപോലെ സംരക്ഷണത്തിലൂടെയൊക്കെ എല്ലാം എനിക്ക് ഹീലിംഗ് പോസിബിൾ ആണ് എന്ന അറിവിലേക്ക് വരികയും അത് തന്നെ അവരെ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഇപ്പോൾ അങ്ങനെ അനുവാദം കിട്ടിയ ഒരു ഒരു ജർമ്മനിയിൽ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റോറിയാണ് എനിക്ക് മനസ്സിലേക്ക് ആദ്യമേ വരുന്നത് അവൻ അവരുടെ ആ ഒരു ന്യൂ ഇയർ സെലബ്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് തെരുവുകളിലും അവിടെ പോയി അപ്പോൾ പെട്ടെന്ന് തനിക്കെന്തോ ഒരു മാറാരോഗം പിടിപെട്ടു എന്നുള്ള ആ ഒരു ഒരു ഭയത്തിലേക്ക് വരികയാണ് കാരണം ഈ ക്ലബുകളിലും പബിലും എല്ലാം പോകുമ്പോൾ എല്ലാവരുമായിട്ടും അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു അവർന്നും വലിയ ഓർമ്മയില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ല പക്ഷെ കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങി നീ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവന് ഭയം വരാൻ തുടങ്ങി എയ്ഡ്സ് ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ ഇവർ വിളിക്കുന്നത് കേരളത്തിൽ നിന്നല്ല മറ്റൊരു സ്റ്റേറ്റിൽ നിന്നാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ അവർ ടിവിയില് ഇതിനു മുമ്പുള്ളൊരു ഇന്റർവ്യൂ എൻ്റെ എന്നും ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് വിളിക്കണം അപ്പോൾ ഞാൻ പറയുന്നത് ഓൺലൈനാണ് തെറാപ്പി ചെയ്യുന്നത് അതുകൂടി ഞാൻ പ്രഷർ എടുത്ത് പറയുകയാണ് എത്ര ആയിട്ട് നമുക്ക് ഈ മീഡിയം സൗഖ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ ഇദ്ദേഹം ഓൾറെഡി മരുന്നെടുത്ത് തുടങ്ങി സൈക്കാട്രിക് മരുന്ന് എടുത്ത് തുടങ്ങി കാരണം ആ സ്കോളർഷിപ്പ് മാറ്റി അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് കോവിഡിന്റെ സമയത്താണ് അപ്പോൾ എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്ര ദൂരം ചെയ്യുമ്പോൾ ഇവർ ഈ നദിയുടെ തീരത്ത് ഈ കോവിഡ് രോഗികളെ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ സിനിമ പോലെ കത്തിക്കുന്ന കാണുന്നത് അപ്പോൾ അവൻ രണ്ടാമത്തെ ഒരു ട്രോമയിലേക്ക് കടന്നു പോവുകയാണ് ഭയപ്പാട് എല്ലായിടത്തും കത്തിക്ക നോർത്ത് ഇന്ത്യയാണ് പുഴയുടെ തീരമാണ് ഞാൻ ഏത് സിറ്റി എന്ന് പറയാത്തത് ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് അനുവാദം തന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ അതും അയാളുടെ മനസ്സിൽ കിടക്കുകയാണ് പിന്നീട് ഒരു അഞ്ചാറ് മാസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല നന്നായി പഠിക്കുന്ന ഒരു യുവാവാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ തെറാപ്പി ആരംഭിച്ചു പയ്യെ പയ്യെ ഡീസെൻസിറ്റൈസ് ആകാൻ തുടങ്ങി നോർമൽ ആകാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ കോവിഡായിട്ട് ബന്ധപ്പെട്ട് കളയേണ്ട കാഴ്ചകൾ അപ്പോൾ എവിടെ നോക്കിയാലും ഭീതി മാത്രമാണ് ഇന്ന് അദ്ദേഹം തൻ്റെ സ്കോളർഷിപ്പ് കഴിഞ്ഞു ജർമ്മനിയിൽ ഇപ്പോൾ ഈ വർഷം ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടാവും ആളെ കണ്ടിട്ടില്ല ഓൺലൈനിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര പവർഫുള്ളാണ് നമുക്ക് ട്രോമ തെറാപ്പിയിലൂടെ കടന്നു പോകുമ്പോൾ ഇല്ലെങ്കിൽ ഈ ഈ പയ്യൻ എന്നും വീട്ടിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടി വന്നാൽ പഠിപ്പും അറിവും കഴിവും എല്ലാം ഉണ്ട് അവിടുത്തെ ഫാദർ പോലും അവിടുത്തെ ഒരു നേ പള്ളിയുടെയൊക്കെ ഒരു നേതാവും കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഷാലോൺ ടി വി കണ്ടുകൊണ്ട് തന്നെയാണ് സമീപിക്കുന്നതും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും അപ്പം അന്ന് അവൻ എനിക്ക് അനുവാദം പറഞ്ഞു അച്ഛന് മെൻറ്റൽ ഹെൽത്ത് റിക്കവറി സ്റ്റോറീസിലെൻ്റെ സ്റ്റോറിയും പറയാം കാരണം യുവാക്കൾ അറിയണം നമുക്ക് ഭയപ്പെടേണ്ട കാര്യം നിങ്ങൾ എവിടെയെങ്കിലും ഭയപ്പെട്ട് ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആഹലപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇന്നുണ്ട് ഈവൻ മെഡിസിൻ ചില കേസിൽ മെഡിസിൻ എടുക്കേണ്ടി വരുന്നത് ഞാൻ കാണാ കാണുന്നുണ്ട് പക്ഷെ അതല്ലാതെ നമുക്കൊരു ആറ് ഏഴ് മാസം കൊണ്ട് റീഹാബിലിറ്റ് ചെയ്യാൻ വളരെ സാധ്യമാണ് അപ്പോൾ കേൾവിക്കാർക്കൊരു സദ്വാർത്ത കൂടിയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇത്രയും സമയം ഷാരൻ്റെ വീടുകളിലൂടെ ആയിരുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു കാരണം അച്ഛൻ്റെ ഈ ഷെയറിങ് ഒരു വ്യക്തിക്കുന്നല്ല അനേകം വ്യക്തികൾക്ക് ഇത് അനുഗ്രഹമായി തീരും അച്ഛൻ്റെ ദൈവവിളിയുടെ ഉള്ളിൽ അതായത് വിളിക്കുള്ളിലെ വിളി ഇതൊരു വിളിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ആരൊക്കെ കർത്താവിലേക്ക് തിരിയുന്നുവോ അവരെ കർത്താവ് സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ചില പ്രത്യേക സിദ്ധികൾ നൽകാറുണ്ട് കാര്യസംസ് അച്ഛന് ലഭിച്ചിരിക്കുന്ന ഈ കാര്യസംസ് വളരെയധികം പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾക്കറിയാം അനേകർ ഇതിലൂടെ സൗഖ്യം പ്രാപിക്കും ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ചിലപ്പോൾ സൗഖ്യത്തിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ കാരണമായി തീരാനിടയുണ്ട് അപ്പോൾ അച്ഛൻ്റെ ദൈവവിളിക്കുള്ളിലെ ഈ വിളി എന്നും ജ്വലിച്ച് അനേകർക്ക് വേണ്ടി ഇനിയും പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി ഉപകാരപ്രദമാകുവാൻ തമ്പുരാണേക്ക് Thank .